ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയുടെ അവസാനം കുറച്ച് ബിഹൈൻഡ് ദ സീൻസ്, അതായത് ഈ വീഡിയോ എടുത്തപ്പോൾ പറ്റി കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ എൻ്റെ വീഡിയോയുടെ അവസാനം കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ തീർത്ത് കാണാം കേട്ടോ. ജോബ് ഗൈസ്, എനിക്കൊരു ജോലി സെറ്റായി ഗൈസ്. ഡാ ഒരു ജോലിയൊക്കെ സെറ്റായില്ലേ? ആ ഒന്ന് സെറ്റായി. അപ്പം ഇനി എല്ലാ ദിവസവും പോകേണ്ടി വരുമല്ലോ. പിന്നെ എല്ലാ ദിവസം പോകുന്നുണ്ട്. അയ്യോ, അപ്പൊ ഞാനോ ഇട്ടേച്ച് പോതരാ. അത് മതി. എടാ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ആർ യു ഹാപ്പി വിത്ത് ദിസ് ജോബ്? ഞാൻ ഹാപ്പി ആണോന്ന് ചോദിച്ചാൽ ആദ്യം പോയി നിങ്ങൾ ഞാൻ എവിടെയാണ് എന്ത് ജോലിയാണ് ചെയ്യണതെന്നൊക്കെ നിങ്ങൾ ആദ്യം പോയി ഒന്ന് കാണ്. മാത്രമല്ല ഈ വീഡിയോ ഞാൻ ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതല്ല, ഞാൻ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ളൂ. പക്ഷേ ഞാൻ പരമാവധി വീഡിയോ സീംലെസ് ഒക്കെ ആയിട്ട് നോക്കാം കേട്ടോ. നമുക്കിനി ഇച്ചിരി ഇച്ചിരിയായിട്ടായിരുന്നു തോന്നുന്നു. എന്തായാലും പോവാം, ചായ കുടിച്ചാലോ, ചായ കുടിച്ചിട്ട് പോകാനായിട്ട്. എറണാകുളം ജില്ലയിലെ എച്ച് എൻ ബി ജംഗ്ഷൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ പുറകെയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. കടയുടെ ഒരു കടയാണ് വെസ്റ്റേൺ ഹാർഡ്വെയർ എന്ന കടയുടെ പേര്. ഈ കാണുന്നത് കടയാണ്. കടയുടെ ഒരു കടയുടെ ഇപ്പുറത്ത് നമ്മുടെ മുരളിച്ചേട്ടൻ്റെ സ്പെയർ പാർട്സ് കടയുണ്ട്. അറ്റത്ത് നമ്മുടെ ശരീഫ്ക്ക് ജോലി ചെയ്യുന്ന ഒരു ബേക്കറിയുണ്ട്. അപ്പോൾ ഞാൻ തന്നെ കടയിലേക്ക് നടന്ന് നിങ്ങൾക്കിട്ടില്ല. മാസം ഇന്റർവ്യൂ എങ്ങനെയുണ്ടായി? ഞാൻ കടയിലേക്ക് പോകുമ്പോൾ എടുത്തല്ല, കടയിൽ തിരിച്ചു വരുമ്പോൾ എടുത്ത വീഡിയോ ആണ്. കാരണം നമ്മുടെ ചാനലിൽ എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അതുകൊണ്ട് എടുത്ത് വീഡിയോ കണ്ടത്. മാത്രമല്ല ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് മറ്റിങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വലിയൊരു ധാരണ ഇല്ലാത്ത ഒരാളതിന്റെ പേരിൽ അതിൻ്റെതായ ഒരു കുഴപ്പങ്ങൾ ആ വീഡിയോയിൽ ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്. ഈ കട ഉണ്ട്, കടയിൽ കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ സ്റ്റോക്ക് ആക്കലാണ്. സ്റ്റോക്ക് ആക്കൽ എന്ന് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലാക്കല്. പിന്നെ കുറച്ചൊക്കെ കുറേയൊക്കെ ആയി. ഇപ്പൊ ക്വാണ്ടിറ്റിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രല്ല, കൂടെ ഭയമുണ്ട്. ഇങ്ങനെ സ്റ്റോക്ക് അടിച്ച് കയറ്റാനായിട്ട് ഒന്ന് ചെല്ലാമോ നാളെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കടകളിലെ ജോലിക്കാണ് ഒട്ടും ഇഷ്ടമാത്ത ഒരു കേസാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിൽ ഒരിക്കലും പോകണമെന്നുള്ള ഒരു 10% പോലും അവിടെ പോകണമെന്നുള്ള എനിക്കൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. കാരണം എനിക്ക് കടകളിലെ ജോലിക്കൊന്നും ഇഷ്ടമല്ല. അത് തന്നെ അവിടെ ഇങ്ങനെ ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ ആ കടയിൽ ജോലിക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് അളിയൻ്റെ കൂടെ അപ്പം ഒരു കാര്യം വരട്ടെ. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണട്ടെ. കാരണം ഈ വീഡിയോയിൽ അളിയൻ്റെ കൂടെ പോണ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. അങ്ങനെ അളിയൻ്റെ കൂടെ ആ ഈ അനസ്കറിൻ്റെ കടയിൽ പോയിപ്പോൾ ആളുടെ ക്യാരക്ടറും ആളുടെ ഈ കസ്റ്റമേഴ്സും അവരുടെയൊക്കെ ആ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ള ആ ഒരു ഡീലിംഗ് ഉണ്ടല്ലോ, അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും അവിടെയെന്ന് വിചാരിച്ചു ഞാൻ അനസക്കാരുടെ കടയിൽ സ്റ്റോക്ക് കയറ്റാനായിട്ട് പോയത്. അപ്പോൾ ഗൈസ്, ഇതാണ് കമ്പനിയുടെ മുതലാളി അനസക്ക. അതിനെ വെച്ച് പോകേണ്ട. അപ്പം ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാ ഓഫ് കോഴ്സ് ഞാൻ എന്തുകൊണ്ട് ഹാപ്പി ആയിക്കൂടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ. ആ മോട്ടിവേഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഗോൾ എന്താണോ അതിനെ ഞാൻ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഗോൾ എന്ന് പറയുന്നതിനാ ഇതുപോലെ വീഡിയോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എൻ്റെ വീഡിയോസ് ഉണ്ടാക്കി അതിൽ നിന്നൊരു ഏണിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഗോൾ. ഞാൻ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ കിട്ടിയ ജോലി അതിനൊരു തടസ്സവുമായിട്ടില്ല. കാര്യം എഡിറ്റ് ചെയ്യാൻ സമയം കുറവാണ്, വീഡിയോസ് പ്ലാൻ ചെയ്ത് ഇങ്ങനെ എഴുതാനുള്ള ടൈമൊന്നും അതിനൊക്കെ ടൈം കുറവാണെന്നുണ്ടെങ്കിലും തടസ്സം നിൽക്കണില്ല ഈ ഒരു ജോലി. അതുകൊണ്ട് എനിക്ക് സന്തോഷത്തിന് കുറവൊന്നുമില്ല ഈ ജോലി ചെയ്യണതുകൊണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ പോലെ ബിഹൈൻഡ് ദ സീൻസ് ഇപ്പോൾ തന്നെ വരും കേട്ടോ.